എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, എല്ലാവർക്കും പ്രയാസങ്ങളുണ്ട്. ഓ മുത്തുമുമിനീങ്ങളെ, മുത്തുമുമിനാത്തുകളെ, നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രയാസങ്ങളും ഇറക്കി വെക്കാനുള്ള ഒരിടമാണ് നമ്മൾ അന്വേഷിക്കുന്നത്, ഒരിടമാണ് നമ്മൾ ആലോചിക്കുന്നത്. എവിടെയാണ് എന്റെ പ്രശ്നം അവതരിപ്പിക്കുക? എവിടെയാണ് എന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവുക? എവിടെയാണ് എന്റെ പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാവുക? ആ പരിഹാര കേന്ദ്രങ്ങൾ അന്വേഷിച്ചുകൊണ്ട് യാത്രയിലാണ് നമ്മളെ. പറയട്ടെ, എല്ലാ 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 പ്രയാസങ്ങളും, എല്ലാ വേദനകളും, എല്ലാ ദുഃഖങ്ങളും, എല്ലാ വിഷമങ്ങളും ഇറക്കി വെക്കാനുള്ള ഒരിടമുണ്ട്. അത് ആരാണെന്നറിയുമോ? അത് എവിടെയാണെന്നറിയുമോ? അതാണ് റഹ്മത്തുൽ ആലമീൻ. താജ്ദാറേ മദീന, നൂറേ മുജസ്സം സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉമ്മറപ്പടിയിൽ ചെന്നിട്ട് വിഷമത്തോടെ, വേദനയോടെ തന്റെ കഥനങ്ങളെ, തന്റെ ദുഃഖങ്ങളെ, തന്റെ വിഷമങ്ങളെ, തന്റെ പ്രയാസങ്ങള് അത് പറഞ്ഞ ഒരാളെയും അവിടുന്ന് കൈമടക്കിയിട്ടില്ല, അവിടുന്ന് കൈമടക്കൂല. അതാണ് നമ്മുടെ നേതാവായ റഹ്മത്തുൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര വലിയ പ്രതിസന്ധികളാവട്ടെ, എത്ര വലിയ പ്രയാസങ്ങളാവട്ടെ, എത്ര വലിയ വിഷമങ്ങളാകട്ടെ, അതെല്ലാം നമുക്ക് ഇറക്കി വെക്കാനുള്ള ഒരിടമാണ് കാരുണ്യത്തിന്റെ കേദാരമായ അഷ്റഫുൽ ഖൽഖായ റഹ്മത്തുൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഏതിനും ഒരു രീതിയുണ്ട്, ഏതിനും ഒരു സ്വഭാവമുണ്ട്. ചെല്ലേണ്ടത് പോലെ ചെല്ലേണ്ടതുണ്ട്, പോകേണ്ടത് പോലെ പോകേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ അദുറത്തിലേക്ക് ചെല്ലുമ്പോ വളരെ വിനയത്തോടെ, വളരെ സ്നേഹത്തോടെ, വളരെ ഹുബ്ബോടെ, വളരെ ഇഷ്ഖോടെ എന്റെ റസൂലുള്ളാഹി തങ്ങളുടെ ഹദ്റത്തിലേക്കാണ് ഞാൻ പോകുന്നത് എന്ന പൂർണ്ണമായ ബോധത്തോടെ അത് പൂർണ്ണമായി കീപ്പ് ചെയ്തുകൊണ്ട് മദീനയിലേക്ക് പോയാൽ പോക്ക് അല്ലാഹുവിന്റെ റസൂല് വെറുതെയാകൂല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിൽ വന്നിട്ട് സാബിത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരഞ്ഞില്ലേ? അതേ മദീന പള്ളിയിൽ നിന്ന് സാബിത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഓടുകയാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സാബിത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു ഒരു വാചകം ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഞാൻ നരകത്തിലാണ്, ഞാൻ നരകത്തിലാണ്, ഞാൻ നരകത്തിലാണ്. ആരാണ് പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിൽ ഇരിക്കാൻ, അവിടുത്തെ കൂടെ ഒരുമിച്ച് കൂടാൻ, അവിടുത്തെ സ്വഹാബത്തിൽ ഒരു മെമ്പർ ആകാൻ ഭാഗ്യം ലഭിച്ച സാബിത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നു, അനമിൻ അഹ്ലിന്നാർ, ഞാൻ നരകാവകാശിയാണ്. വീട്ടിലേക്ക് ഓടുകയാണ്, വീടിന്റെ വാതിൽ തുറക്കുന്നു, നെറ്റിത്തടം ഭൂമിയിലേക്ക് വെക്കുന്നു, പൊട്ടി പൊട്ടി കരയുന്നു. ദിവസങ്ങളായി അല്ലാഹുവിന്റെ റസൂല് അന്വേഷിക്കുന്നു, എവിടെ സാബിത് ഇബ്നു ഖൈസ്? എവിടെ യാ റസൂലല്ലാഹ്? വീട്ടിലാണ് നബിയേ. സാബിത്
സാബിത്ത് ബിൻ ഖൈസിനെ വിളിച്ചു കൊണ്ടുവരൂ. സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുന്നു. അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നുണ്ട്, സാബിത്തേ ഇല്ല ഇല്ല എനിക്ക് വരാൻ കഴിയൂല, എന്റെ മനസ്സ് പൊട്ടുകയാണ്, എന്റെ മനസ്സ് വേദനിക്കുകയാണ്, ഞാൻ എങ്ങനെ എന്റെ മുത്തു റസൂലുള്ളാഹിന്റെ ഹളറത്തിലേക്ക് വരും. എന്തേ സാബിത്ത് ഇബ്നു ഖൈസ് തങ്ങളെ നിങ്ങൾക്ക് എന്ത് പറ്റി, എന്താണ് നിങ്ങളുടെ മനസ്സിന്റെ വേദന? യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജ്ഹരി ബഅദികും ലിബഅദിൻ അൻ തഹബത അഅമാലുകും വഅൻതും ലാ തഷ്ഊറൂൻ. ഒരു ആയത്ത് ഇറങ്ങിയത് ഓർമ്മയില്ലയോ ഉമർ തങ്ങളെ? അല്ലാഹുവിന്റെ ആയത്ത് ഇറങ്ങിയത് ഓർമ്മയില്ലയോ? യാ അയ്യുഹല്ലദീന ആമനു ഓ സത്യവിശ്വാസികളെ ലാ തർഫഉ അസ്വാതകും നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഉയർത്താൻ പാടില്ല. വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജ്ഹരി ബഅദികും ലിബഅദിൻ അതേ നിങ്ങളിൽ ചിലരോട് നിങ്ങൾ ഒച്ചത്തിൽ സംസാരിക്കും പോലെ അല്ലാഹുവിന്റെ ഹളറത്തിലെ നിങ്ങൾ ഉറക്കെ സംസാരിച്ചുകൂടാ, നിങ്ങളുടെ ശബ്ദം ഉയർന്നുകൂടാ. ഈ ആയത്ത് ഇറങ്ങിയത് ഓർമ്മയില്ലയോ? അങ്ങനെ ഒരാള് സംസാരിച്ചാലോ അത്തഹബത അഅമാലുകും വഅൻതും ലാ തഷ്ഊറൂൻ. വിചാരിക്കാത്ത മാർഗത്തിലൂടെ അയാളുടെ അമലുകൾ പൊളിഞ്ഞു പോകുമേ, വെറുതെയായി പോകുമേ. സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലെ ചോദ്യം ചോദിക്കുന്ന ഒരു സഹാബിയായിരുന്നു. എന്തുണ്ടായാലും ചോദിക്കും, പക്ഷേ ചോദിക്കുന്ന സമയത്ത് ശബ്ദമൊന്ന് ഉയർന്ന സഹാബിയായിരുന്നു. ചില ആളുകൾ ഉണ്ടാവും അങ്ങനെ 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 സംസാരിക്കുമ്പോൾ അറിയാതെ ഒച്ചത്തിൽ സംസാരിച്ചു പോകും. അത് അവരുടെ സംസാരത്തിന്റെ ശൈലിയാണ്. സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം ഒന്ന് ഉയർന്നു പോകും. ഈ ഉയർച്ച കൊണ്ട് എന്റെ അമലുകൾ മുഴുവനും നഷ്ടപ്പെട്ടു പോയി. എന്റെ നിസ്കാരം വെറുതെയാണ്, എന്റെ നോമ്പ് വെറുതെയാണ്, എന്റെ സ്വതക്ക വെറുതെയാണ്. അതുകൊണ്ട് ഞാൻ നരകത്തിലാണ്. സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി മദീന പള്ളിയിൽ നിന്ന് പോയിട്ട് വീട്ടിൽ കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് ഉമർ തങ്ങൾ തിരിച്ചു വന്നു. നബിയേ, വല്ലാത്ത വിഷമത്തിലാണ്, വല്ലാത്ത വേദനയിലാണ്, വല്ലാത്ത പ്രയാസത്തിലാണ് നബിയേ. അവിടുത്തെ ഹളറത്തിൽ വെച്ച് സംസാരിക്കുമ്പോ ശബ്ദം ഉയർന്നു പോകുമെന്ന് വിചാരിച്ചിട്ട് റസൂലുള്ളാഹിന്റെ ഹളറത്തിലേക്ക് വരാൻ മടി കാണിക്കുകയാണ് തങ്ങളെ. അല്ലാഹുവിന്റെ റസൂല് ആ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞു, ഹുവ മിൻ അഹ്ലിൽ ജന്ന, ഹുവ മിൻ അഹ്ലിൽ ജന്ന, ഹുവ മിൻ അഹ്ലിൽ ജന്ന. സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണ്. മുഅ്മിനീങ്ങളെ വലിയ ആദബ് വേണേ, വലിയ ബഹുമാനം വേണേ, വലിയ ആദരവ് വേണേ.